സുലേഖ മരണത്തിന് കീഴടങ്ങിയത്. കോവിഡ് ബാധിച്ചത് ഈ മാസം 25-ാം തീയതി വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിക്കുകയും ഇവർക്ക് പരിശോധനയിൽ കോവിഡ് കണ്ടെത്തുകയുമായിരുന്നു. 20-ാം തീയതിയാണ് റിയാദിൽ നിന്നുള്ള പ്രത്യേക വിമാനത്തിൽ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലെത്തി അവർ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഇവരുടെ ഭർത്താവിനെ ആദ്യം പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിക്കപ്പെട്ടതോടെയാണ് സുലേഖയും ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് പരിശോധന നടത്തുകയും ചെയ്തത്. എന്തായാലും ഇവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം ഇതുവരെയും ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം ഇന്നലെ രാത്രി വൈകി ബന്ധുക്കളുടെ ആവശ്യപ്രകാരം മാവൂര് സംസ്കരിക്കാൻ അനുമതി നൽകണമെന്ന ബന്ധുക്കളുടെ ആവർത്തിച്ചുള്ള ആവശ്യപ്രകാരം കളക്ടർ രാത്രി വൈകിയും ഒരു തീരുമാനമെടുത്തിരുന്നില്ല. ഇന്ന് പുലർച്ചെ ബന്ധുക്കളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് മാവൂരിൽ സംസ്കരിക്കാൻ അനുവാദം നൽകുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജും മാവൂരും തമ്മിൽ അധിക ദൂരമില്ലാത്തതുകൊണ്ട് തന്നെയാണ് അവിടെ കൊണ്ട് സംസ്കരിക്കാൻ വേണ്ടിയുള്ള അനുമതി ജില്ലാ ഭരണകൂടം നൽകിയത്. എന്നാൽ ആ പ്രദേശത്തെ ചില ആളുകൾ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എതിർപ്പുമായി രംഗത്ത് വന്നതോടെ തീരുമാനം പുനഃപരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് കണ്ണമ്പറമ്പ് ശ്മശാനത്തിൽ തന്നെ നേരത്തെ 3 പേർ മരണമടഞ്ഞിരുന്നു. അവരുടെ 3 പേരുടെയും സംസ്കാര ചടങ്ങുകൾ നടന്നത് കോഴിക്കോട് കണ്ണമ്പറമ്പ് ശ്മശാനത്തിലാണ്. അവിടെ സംസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമെടുത്തിരുന്നുവെങ്കിലും ഒരു അന്തിമ തീരുമാനം ഇതുവരെയും എത്തിയിട്ടില്ല. കാരണം ഇന്നലെ രാത്രി 7:20 മരിച്ച സുലേഖയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ എവിടെ സംസ്കരിക്കണമെന്നതിനെ സംബന്ധിച്ച ഒരു ഉചിതമായ തീരുമാനം ഇതുവരെയും എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരം. ഗോപി സനോജാണ് വിവരങ്ങൾ നൽകിയത്. ഇനി പാലക്കാട്ടേക്ക് പോകാം. പാലക്കാട്ട് 138 പേരാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. 13,803 പേര് നിരീക്ഷണത്തിലുണ്ട്. 160 പേർ ആശുപത്രിയിലാണ്. അത്രയും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വീടുകളിൽ ബാക്കിയുള്ളവർ. പാലക്കാട് നിന്ന് പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, പാലക്കാട് ഇന്നലെ 12 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടു. പാലക്കാട്ടിലെ പുതിയ കണക്കുകൾ എങ്ങനെയാണ്? ഇന്ന് എത്രമാത്രം ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്? മറ്റെടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, പാലക്കാട് ഇന്നലെ 12 സ്ഥിരീകരിച്ച 12 പേരിൽ 2 പേർ ഒരാൾക്ക് സമ്പർക്കവും മറ്റൊരാൾ വാളയാറിൽ ജോലി ചെയ്യുന്ന വനം വകുപ്പ് വാച്ചറുമാണ്. ഈ വാച്ചർക്ക് രോഗം ബാധിച്ചത് അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പാസ് ഇല്ലാതെ വന്ന ആളുകൾ ഈ ഊടുവഴികളിലൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത് പരിശോധിക്കുന്നതിനു ആയിട്ടാണ് ഇവിടെ വനം വകുപ്പ് വാച്ചർമാരെ അതാത് സ്ഥലങ്ങളിൽ നിയോഗിച്ചിരുന്നത്. സാധാരണഗതിയിൽ അവിടെ പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും പരിശോധനയാണ് ചെക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ആളുകൾ പാസ് ഇല്ലാതെ വരുന്നത് വ്യാപകമായതോടുകൂടിയാണ് ഊടുവഴികളിൽ വനം വകുപ്പ് വാച്ചർമാരെ കൂടി നിയോഗിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ എങ്ങനെയാണ് രോഗം വന്നത് എന്ന് സംബന്ധിച്ച് ആരോഗ്യ പരിശോധനകൾ നടത്തുന്നേ ഉള്ളൂ. കാരണം ആ ഭാഗത്തു നിന്ന് വരുന്ന ആരിൽ നിന്നും രോഗം പകരാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആരിൽ നിന്നാണ് രോഗം വന്നത് എന്ന് സംബന്ധിച്ച് സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഇതേ തുടർന്ന് അദ്ദേഹത്തോടൊപ്പം ആ സമയത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിരീക്ഷണത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. സമ്പർക്കത്തിലൂടെയും ഇന്നലെ ഒരാൾക്ക് രോഗം വന്നിരുന്നു. ആരോഗ്യ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് വാളയാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർക്കും മറ്റ് വകുപ്പുകളിലെ ജീവനക്കാർക്കും രോഗം വരുന്നത് ഈ മേഖലയിൽ വലിയ ആശങ്കയാണ് ജീവനക്കാരിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ദിവസം ഒരു ശരാശരി 1500-ലേറെ ആളുകളാണ് വാളയാർ വഴി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ആളുകൾ കൗണ്ടറുകളിലേക്കുള്ള ചെക്ക് പോസ്റ്റിലെ ഈ പരിശോധനകൾക്കും മറ്റുമായിട്ടുള്ള കൗണ്ടറുകളുടെ ഉള്ളിലേക്ക് സംശയ നിവാരണത്തിന് മറ്റുമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പരമാവധി തടയാൻ തന്നെയാണ് ജില്ലാ അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത്. പരമാവധി നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ജാഗ്രതാ നടപടികൾ ശക്തമായി തുടരുക തന്നെ ചെയ്യും. പ്രസാദാണ് പാലക്കാടിനുള്ള വിവരങ്ങൾ നൽകിയത്. പാലക്കാടിനെ സംബന്ധിച്ചുള്ള ആശങ്ക അതാ എടുത്തു പറഞ്ഞത്. സ്വാഭാവികമായും ഊടുവഴികളിലൂടെ വന്ന് ആരിൽ നിന്നോ പകർന്നു എന്ന് പറയുമ്പോൾ അതേറെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പാലക്കാട് കഴിഞ്ഞാൽ നമ്മൾ കാസർഗോഡേക്കാണ് പോകുന്നത്. കാസർഗോഡ് 76 പേർക്കാണ് നിലവിൽ രോഗബാധയുള്ളത്. 5,935 പേര് നിരീക്ഷണത്തിലാണ്. 81 പേർ ആശുപത്രിയിലാണ്. ബാക്കിയുള്ളവർ വീടുകളിൽ. ബൈജുവാണ് ചേരുന്നത്. ബൈജു, കാസർഗോഡ് ഇന്നലെ 10 പേർക്ക് കൂടിയാണ് കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടത്. ഇന്ന് എത്രമാത്രം ഫലങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്? മറ്റെന്തൊക്കെയാണ് ജാഗ്രതകൾ എടുത്തു പറയേണ്ട കാര്യങ്ങൾ? ഗോപി, ഇന്ന് 520 പേരുടെ പരിശോധനാ ഫലം ലഭിക്കാറുണ്ട്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ആശങ്ക ഒഴിയുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം 3 ആഴ്ച കൊണ്ടാണ് ഇത്രയും രോഗികൾ 3-ാം ഘട്ടത്തിൽ ഉണ്ടായത്. ഇതിൽ ഏറെയും മഹാരാഷ്ട്രയിൽ നിന്നും വന്നവരാണ്. 71 പേരാണ് മഹാരാഷ്ട്രയിൽ നിന്നും എത്തിയത്. അതുപോലെ തന്നെ രോഗം ഭേദമാവുന്നവരുടെ എണ്ണവും വളരെ കുറവാണ്. 16 പേർക്ക് മാത്രമേ ഇതുവരെയായും രോഗം ഭേദമായിട്ടുള്ളൂ. എന്തായാലും ഇന്നലെ മംഗൽപാടി പഞ്ചായത്ത് സ്വദേശികളായ 4 പേർ, മധൂർ പൈവെളികെ പഞ്ചായത്ത് സ്വദേശികളായ 2 പേർ വീതം, കാസർഗോഡ് നഗരസഭ ബൊഗ്രാൽ പുത്തൂർ സ്വദേശികളായ ഓരോരുത്തർ എന്നാണ് ഇന്നലത്തെ കണക്ക്. അതുപോലെ തന്നെ ഇതിൽ 7 പേർ സർക്കാർ നിരീക്ഷണത്തിലായിരുന്നു, 3 പേർ വീടുകളിലുമായിരുന്നു. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിൽ ദിവസവും കോവിഡ് 19 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നത് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇന്നും കൂടുതൽ പരിശോധനാ ഫലം വരാനുണ്ട്. അതും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ഗോപി, ശരി. ബൈജു, കണ്ണൂരിലേക്ക് വരാം. കണ്ണൂർ 114 പേർക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്.
12,807 പേര് നിരീക്ഷണത്തിൽ. 202 പേര് ആശുപത്രിയിലാണ്, ബാക്കിയുള്ളവർ വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളത്. പിന്നെ കണ്ണൂരിൽ നമ്മൾ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ, ഇതുവരെ പരിശോധിച്ചത് 7,118 സാമ്പിളുകൾ, 695 സാമ്പിളുകളുടെ ഫലമാണ് കിട്ടാനുള്ളത്. ഇന്നലെ രോഗബാധ ഉണ്ടായത് 7 പേർക്കാണ്. കണ്ണൂരിൽ നിന്നും മനുവാണ് ചേരുന്നത്. മനു, ഇന്നലെ 7 പേർക്ക് കൂടിയാണ് രോഗബാധ ഉണ്ടായത്. ഇപ്പോൾ ധർമ്മടം പോലുള്ള സ്ഥലങ്ങളിൽ നിയന്ത്രണമുണ്ട്. കണ്ണൂരിനെ സംബന്ധിച്ച് ഏറെ ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ്, സംശയമില്ല. എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ, എന്തൊക്കെയാണ് എടുത്തു പറയേണ്ടത്? ധർമ്മടത്ത് വളരെ കടുത്ത നിയന്ത്രണം തന്നെയാണ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലാ ഭരണകൂടം അവിടെ പ്രധാന വഴികളെല്ലാം തന്നെ അടച്ച് കർശന പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ മൊത്തം മേൽനോട്ട ചുമതലയുള്ള IG അശോക് യാദവ് വ്യക്തമാക്കിയത് ട്രിപ്പിൾ ലോക്ക്ഡൗണിലേക്ക് പോകുന്നില്ല, പക്ഷേ കണ്ടെയ്ൻമെൻറ് സോണുകളിൽ പോലീസ് പരിശോധന കർശനമാക്കും, തീവ്രബാധിത പ്രദേശങ്ങൾ മുഴുവൻ അടച്ചിടും എന്ന് തന്നെയാണ്. കാരണം കണ്ണൂരിൽ രോഗബാധിതരുടെ എണ്ണം പ്രതിദിനം വർദ്ധിക്കുന്നൊരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് 7 മുതൽ 10 വരെ ആളുകൾ എല്ലാ ദിവസവും പുതിയതായി കോവിഡ് ബാധ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഈ ക്വാറന്റീൻ വ്യവസ്ഥകളും അതുപോലെ ഈ പൊതു ഇടത്തുള്ള ഇത് സാമൂഹ്യ അകലം പാലിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ കർശനമായാണ് നടപ്പിലാക്കാനുള്ളത്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ജില്ലാ ഭരണകൂടം തുടരുന്നത്. ഇന്നലെ സ്ഥിരീകരിച്ച എല്ലാവരും തന്നെ പുറത്തുനിന്ന് വന്നവരാണ്. 4 പേർ വിദേശത്തു നിന്ന് വന്നവർ, 3 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ. അതുകൊണ്ട് തന്നെ സമ്പർക്കമില്ല എന്നതാണ് ഇപ്പോൾ ഒരു സമ്പർക്കത്തിലൂടെ രോഗികൾ വരുന്നില്ല എന്നതൊരു ചെറിയൊരു ആശ്വാസത്തിന് ഇടം നൽകുന്നു. പക്ഷേ അത് ജാഗ്രത കൈവിട്ടാൽ അത് ഏത് സമയത്തും അത് പടരാമെന്ന ഒരു ഭീതിയും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കർശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് കണ്ണൂരിൽ പോലീസ് ഉദ്ദേശിക്കുന്നത്. കണ്ടെയ്ൻമെൻറ് സോണുകളിൽ കർശന പരിശോധന ഉണ്ടാകും എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗോപി, ശരി. മനു, നമുക്ക് കൊല്ലത്തേക്ക് വരാം. കൊല്ലത്ത് 30 പേർക്കാണ് നിലവിൽ പോസിറ്റീവായിട്ട് ഉള്ളത്. 8,171 പേര് നിരീക്ഷണത്തിലാണ്. 53 പേര് ആശുപത്രിയിലാണ്. ബാക്കിയുള്ളവർ വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളത്. എടുത്തു പറയേണ്ടത് ഇതുവരെ രോഗം ഭേദമായത് 23 പേർക്കാണ്. ഇന്നലെ 6 പേർക്കാണ് രോഗബാധയുണ്ടായത്. 10 ദിവസം പ്രായമുള്ള കുഞ്ഞിനും രോഗബാധയുണ്ട്. വിനോദാണ് ചേരുന്നത്. വിനോദ്, ഇന്നലെ 6 പേർക്ക് കൂടി കോവിഡ്. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച പോലെ ചെറിയ കുഞ്ഞിനുമുണ്ട്. എങ്ങനെയുണ്ട് ഇവരുടെയൊക്കെ ആരോഗ്യനില, മറ്റെന്തൊക്കെയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഗോപി, കഴിഞ്ഞ ദിവസത്തെ കണക്ക് കൂടി ചേർക്കുമ്പോൾ 35 പേർക്കാണ് ജില്ലയുടെ പട്ടിക അനുസരിച്ച് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. പരപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് 30 പേരാണ്. മറ്റ് ജില്ലകളിലായാണ് കൊല്ലം സ്വദേശികൾ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസവും 6 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതിലാണ് 10 ദിവസം പ്രായമായ കുഞ്ഞിന് കൂടി രോഗം കണ്ടെത്തിയിരിക്കുന്നത്. ഈ കുട്ടിയുടെ അമ്മ അടിയന്തര ശസ്ത്രക്രിയയിലൂടെയാണ് കുഞ്ഞിന് നേരത്തെ ജന്മം നൽകിയത്. ഈ യുവതിക്ക് ആദ്യ പരിശോധന നെഗറ്റീവ് ആയിരുന്നു, പിന്നീടാണ് രോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് കുഞ്ഞിനും പരിശോധന നടത്തുകയായിരുന്നു. ഏതായാലും കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 ഗർഭിണികളും മറ്റ് 2 കുഞ്ഞുങ്ങളും കൂടി പാരിപ്പള്ളിയിൽ ചികിത്സയിലുണ്ട്. 1 വയസ്സും 3 വയസ്സും വീതമുള്ള 2 കുട്ടികൾ, 7 മാസവും 8 മാസവും ഗർഭിണികൾ. ഇവരുടെ ആരോഗ്യനിലയും തൃപ്തികരമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായിരുന്നാലും കൂടുതൽ നിയന്ത്രണങ്ങൾ ജില്ലയിൽ കൊണ്ടുവന്നിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ 6 കേസിലും ഈ കുഞ്ഞിന്റെ ഇത് ഒഴികെ മറ്റുള്ളവരെല്ലാം തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വിദേശത്തു നിന്നോ എത്തിയവരാണ്. അതുകൊണ്ട് തന്നെ ജില്ലയ്ക്കകത്ത് രോഗം പടരുന്ന ഒരു സാഹചര്യമില്ല. ഗോപി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ആലപ്പുഴയിലേക്ക് വരാം. ആലപ്പുഴയിൽ 36 പേർക്കാണ് നിലവിൽ രോഗബാധയുള്ളത്. 6,759 പേർ നിരീക്ഷണത്തിലുണ്ട്. 46 പേർ ആശുപത്രിയിലാണ്. ബാക്കിയുള്ളവർ വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളത്. മറ്റ് പ്രധാനപ്പെട്ട നമ്മൾ പറയേണ്ടത് ഇന്നലെ രോഗം ബാധിച്ചത് 6 പേർക്കാണ്. ഇതുവരെ 7 പേരാണ് രോഗമുക്തി നേടിയത്. ശരണ്യയാണ് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത്. ശരണ്യ, ആലപ്പുഴയിൽ ഇന്നലെ 6 പേർക്ക് കൂടി സ്ഥിരീകരിക്കപ്പെട്ടു. ഇവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഇന്ന് എത്രമാത്രം റിസൾട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? മറ്റെന്തൊക്കെയാണ്? ജില്ലയിലെ ഏറ്റവും ഒടുവിലായി 6 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മാലദ്വീപിൽ നിന്ന് എത്തിയ യുവാവ്, ഒപ്പം തന്നെ അബുദാബിയിൽ നിന്നെത്തിയവരും മറ്റ് 2 പേർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയ ആളുകളുമാണ്. മൈസൂരിൽ നിന്നും ഒപ്പം തന്നെ രാജസ്ഥാനിൽ നിന്നും എത്തിയ ആളുകൾ, പൂനെയിൽ നിന്നും എത്തിയ വ്യക്തി എന്നിവർക്കാണ്. ഇവരെ പ്രധാനമായും പാർപ്പിച്ചിരിക്കുന്നത് ചേർത്തലയിലും ഒപ്പം തന്നെ ചെങ്ങന്നൂരിലുമാണ്. ഇത്തവണയും ഏറ്റവും കൂടുതലായി ചെങ്ങന്നൂർ താലൂക്ക്, മാവേലിക്കര താലൂക്കും ഒപ്പം തന്നെ ചെങ്ങന്നൂർ സ്വദേശികളുമായ വ്യക്തികൾക്കാണ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ ജില്ലയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 47 ആണ്. അതിൽ തന്നെ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച ഒരു വ്യക്തി, അദ്ദേഹം അബുദാബിയിൽ നിന്നെത്തിയ 52-കാരനാണ്. അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് തന്നെയാണ് മാറ്റിയിട്ടുള്ളത്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴ ജില്ലയിൽ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നു. ആളുകളുടെ എണ്ണം കൂടുന്നത് ആശങ്കയോടുകൂടി തന്നെയാണ് ജില്ലാ ഭരണകൂടം നോക്കിക്കാണുന്നത്. എങ്കിൽ പോലും സമ്പർക്കത്തിലൂടെയുള്ള കേസുകൾ ഇല്ല എന്നുള്ള ഒരു ആശ്വാസം ആലപ്പുഴ ജില്ലയ്ക്ക്, അതായത് ഒരാൾ മാത്രമാണ് സമ്പർക്കത്തിലൂടെ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് അത്തരം
ആശ്വാസത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. പിന്നെ കേസുകൾ ഏറ്റവും കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ചെങ്ങന്നൂർ, ഒപ്പം തന്നെ പാണ്ടനാട് പഞ്ചായത്തുകൾ, ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയും പാണ്ടനാട് പഞ്ചായത്തിലെ 1-5 വാർഡുകളുമാണ് ഇപ്പോൾ ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഏരിയയിൽ കർശനമായ നിയന്ത്രണമാണ്. പൊതുഗതാഗതത്തിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ട്. ഒപ്പം തന്നെ കടകമ്പോളങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നത് രാവിലെ 8 മുതൽ ഉച്ചവരെ മാത്രമാണ്. പൊതുവിതരണ സ്ഥാപനങ്ങൾക്ക് അടക്കം പ്രവർത്തിക്കുവാനുള്ള അനുവാദം കൊടുത്തിട്ടുള്ളത് ജനങ്ങൾ കർശനമായും നിരത്തിലിറങ്ങുന്ന ആവശ്യങ്ങൾക്ക് മാത്രം, അതായത് അത്ര അടിയന്തര സാഹചര്യങ്ങൾ മാത്രമേ പുറത്തിറങ്ങാവൂ എന്നുള്ള നിർദ്ദേശമാണ് എന്തായാലും കൊടുത്തിരിക്കുന്നത്. നിലവിൽ ഇന്നലെ രോഗബാധിതരായ ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് 1 ഹരിപ്പാടും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജുകളിലുമായാണ്. എന്തായാലും ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ല. ആരോഗ്യനിലകൾ തൃപ്തികരമായി തന്നെ തുടരുന്നുവെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനുകൾ വ്യക്തമാക്കുന്നത്. ഗോപി, ശരി. ശരണ്യ, തിരുവനന്തപുരത്തേക്ക് വരാം നമുക്ക്. തിരുവനന്തപുരത്ത് 48 പേർക്കാണ് നിലവിൽ രോഗബാധയുള്ളത്. 9972 പേര് നിരീക്ഷണത്തിലുണ്ട്. 112 പേര് ആശുപത്രികളിലാണ്, ബാക്കിയുള്ളവർ വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളത്. തിരുവനന്തപുരത്ത് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഇന്നലെ 687 പേർ കൂടി നിരീക്ഷണ പട്ടികയിലേക്ക് വന്നു എന്നുള്ളതാണ്. 140 സാമ്പിളുകൾ കൂടിയാണ് പരിശോധനയ്ക്ക് അയച്ചത്. കാർത്തിക്കാണ് ചെയ്തത്. കാർത്തിക്, എത്ര സാമ്പിളുകളുടെ റിസൾട്ട് കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? മറ്റെന്തൊക്കെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് എടുത്തു പറയേണ്ടത്? 100+ സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് ഇന്ന് വരേണ്ടത്. കഴിഞ്ഞ ദിവസവും 5 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇവരുമായി ബന്ധപ്പെട്ട് റൂട്ട് മാപ്പ് തയ്യാറാക്കുന്ന തിരക്കുകളിലാണ് ജില്ലാ ഭരണകൂടം. കഴിഞ്ഞ ദിവസം വെഞ്ഞാറമ്മൂട് രോഗം സ്ഥിരീകരിച്ച ആളുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടിരുന്നു. ഇതനുസരിച്ച് ഇദ്ദേഹം ഏതാണ്ട് 14+ സ്ഥലങ്ങൾ, വാവനപുരം മാർക്കറ്റ് അടക്കം 14+ സ്ഥലങ്ങളിൽ ഇദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇദ്ദേഹവുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ കണ്ടെത്താനുള്ള തിരക്കുകളിലാണ് ജില്ലാ ഭരണകൂടം. തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ 23 ആഭ്യന്തര വിമാനങ്ങളിലായി 1622 യാത്രക്കാരാണ് എത്തിയത്. അതോടൊപ്പം തന്നെ മറ്റ് വിദേശത്തു നിന്നടക്കം നിരവധി പേർ വിമാനങ്ങളിൽ എത്തി. ഇഞ്ചിവിളയെ ചെക്ക് പോസ്റ്റ് വഴിയും ഇതര സംസ്ഥാനക്കാരെത്തുന്നു. കഴിഞ്ഞ ദിവസവും റെഡ് സോണിലുള്ള 17 പേരാണ് ഇഞ്ചിവിള ചെക്ക് പോസ്റ്റ് വഴി എത്തിയത്. ഇവരിൽ 16 പേര് വീട്ടിൽ നിരീക്ഷണത്തിൽ അയച്ചു. ഒരാൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനും സജ്ജമാക്കി. ഏതായാലും നിലവിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരം. ഈ വെഞ്ഞാറമ്മൂട് രോഗം സ്ഥിരീകരിച്ചവരുടെ അടക്കം സമ്പർക്കത്തിൽ, അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ കണ്ടെത്താനുള്ള തിരക്കുകളിലാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ. പത്തനംതിട്ടയിലേക്ക് വരുന്നു. പത്തനംതിട്ടയിൽ 25 പേർക്കാണ് നിലവിൽ രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ടത്. 6651 പേർ നിരീക്ഷണത്തിലുണ്ട്. 43 പേർ ആശുപത്രികളിലാണ്, ബാക്കിയുള്ളവർ വീടുകളിലാണ്. ടിറ്റോ ആണ് ചേരുന്നത്. ടിറ്റോ, പത്തനംതിട്ടയിൽ ഇന്നലെ 4 പേർക്ക് കൂടിയാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. ഏറ്റവും പുതിയ അവസ്ഥ എന്താണ്? പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ 4 പേർക്ക് കൂടി COVID-19 രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യം കുവൈറ്റിൽ നിന്ന് 20-ാം തീയതി എത്തിയ കുരമ്പാല സ്വദേശിനിയായ നഴ്സാണ് രോഗം സ്ഥിരീകരിച്ചത്. അതുപോലെ ഡൽഹിയിൽ നിന്ന് 22-ന് എത്തിയ റാന്നി അട്ടച്ചാക്കൽ സ്വദേശിനിയായ 58-കാരിക്ക് രോഗം സ്ഥിരീകരിച്ചു. 22-ന് മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ സീതത്തോട് സ്വദേശിനിയായ ഗർഭിണിക്ക് രോഗം സ്ഥിരീകരിച്ചു. 30 വയസ്സുള്ള ഇവർ സ്റ്റാഫ് നഴ്സാണ്. അതുപോലെ 26-ന് ഡൽഹിയിൽ നിന്നെത്തിയ വെസ്റ്റ് ഓദറ സ്വദേശിനിയായ 64-കാരിക്കും രോഗം സ്ഥിരീകരിച്ചു. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 4 പേരും സ്ത്രീകളാണ്. എന്തായാലും സമ്പർക്കത്തിലൂടെ ജില്ലയിൽ ആർക്കും രോഗം സ്ഥിരീകരിക്കുന്നില്ല എന്നത് ആശ്വാസകരമാണ്. ജില്ലയിൽ ഇന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ, സ്കൂളുകളിലും മറ്റും ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. അതിനുള്ള സജ്ജീകരണങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ അതുപോലെ മഴക്കാലപൂർവ്വ ശുചീകരണം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വാർഡുകളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും നടന്നിട്ടുണ്ട്. കൂടുതൽ പേർ ജില്ലയിലേക്ക് തിരിച്ചെത്തുകയാണ്. ശനിയാഴ്ച മാത്രം 77 പ്രവാസികളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നും ജില്ലയിലേക്ക് മാത്രം തിരിച്ചെത്തിയത്. ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ അപര്യാപ്തമായ സ്ഥലങ്ങളിൽ, അതിനുള്ള സൗകര്യങ്ങളും സർക്കാരിൻ്റെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും നേതൃത്വത്തിൽ. യെസ്, തൃശ്ശൂരിലേക്ക് വരുന്നു. ഇനി തൃശ്ശൂര്, 40 പേർക്കാണ് നിലവിൽ സ്ഥിരീകരിക്കപ്പെട്ടത്. 13,081 പേർ നിരീക്ഷണത്തിലാണ്. 75 പേർ മാത്രമേ ആശുപത്രിയിലുള്ളൂ, ബാക്കിയുള്ളവർ വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളത്. സുവിയാണ് ചേരുന്നത്. സുവി, തൃശ്ശൂരിനെ സംബന്ധിച്ച് നിരീക്ഷണ പട്ടികയുള്ളവരുടെ എണ്ണം വലിയ കണക്കുകൾ തന്നെയാണ്. ഇന്ന് എത്രമാത്രം റിസൾട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഇന്നലെ കൂടെ തൃശ്ശൂർ ജില്ലയിൽ 3 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇവർ 3 പേരും 2 പേർ വിദേശത്ത് നിന്ന് വന്ന പുരുഷന്മാരും ഒരാൾ മുംബൈയിൽ നിന്ന് വന്ന സ്ത്രീയുമാണ്.
ഇവർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ സമ്പർക്കത്തിലൂടെ ഇതുവരെ ആർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ല. ജില്ലയിൽ ഇപ്പോൾ 37 പേരാണ് ചികിത്സയിലുള്ളത്. ഇവരുടെ എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരെല്ലാം തന്നെ ഹോം ക്വാറന്റൈനിലായിരുന്നു. അവരെ രോഗബാധ സ്ഥിരീകരിച്ചതിനു ശേഷമാണ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. പക്ഷേ ഇപ്പോൾ 12,000 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇത്രയധികം ആളുകൾ നിരീക്ഷണത്തിൽ ഉണ്ട് എന്നത് ഭയപ്പെടേണ്ട സാഹചര്യം അല്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ജില്ലയിലില്ല. ആർക്കും തന്നെ സമ്പർക്കത്തിലൂടെ ഇതുവരെയും രോഗബാധ ഉണ്ടായിട്ടില്ല. ഹോം ക്വാറന്റൈനിൽ ഇരുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും അവർക്ക് പോസിറ്റീവ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും അവരുമായി ബന്ധപ്പെടുന്ന വീട്ടുകാർക്ക് ആർക്കും തന്നെ രോഗം പകർന്നിട്ടില്ല എന്നതാണ് ആശ്വാസകരമാണ് എന്ന് തൃശൂർ ആരോഗ്യവകുപ്പ് കരുതുന്നത്. ഏതായാലും ഇപ്പോൾ ഭയപ്പെടേണ്ട സാഹചര്യങ്ങളില്ല. ഇന്ന് ഓൺലൈൻ ക്ലാസുകൾ വിദ്യാർത്ഥികൾക്ക് ആരംഭിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി എല്ലാവിധ ഒരുക്കങ്ങളും ജില്ലയിൽ പൂർത്തിയായിട്ടുമുണ്ട്. ശരി സുബി, തൃശ്ശൂരിൽ നിന്ന് നമുക്ക് മലപ്പുറത്തേക്ക് വരാം. മലപ്പുറത്ത് 57 പേർക്കാണ് നിലവിൽ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. 13,797 പേര് നിരീക്ഷണത്തിലുണ്ടാകും. ആശുപത്രികളിൽ 217 പേരാണുള്ളത്. ബാക്കിയുള്ളവർ വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളത്. അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ഇന്നലെ 3 പേർക്കാണ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടത്. ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ മലപ്പുറത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഗോപി, ഇന്നലെ 3 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചതെങ്കിലും ഇതിൽ 2 പേർ മാത്രമാണ് മലപ്പുറത്തിന്റെ പട്ടികയിൽ ഉള്ളത്. ഇതിൽ ഒരാൾ പാലക്കാട് ആണ് ഉള്ളത്. ഇദ്ദേഹം മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കാത്തതിനാൽ മലപ്പുറത്തിന്റെ പട്ടികയിലില്ല എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ അസുഖം സ്ഥിരീകരിച്ച 2 വിദേശത്തുനിന്ന് വന്നവർക്ക് തന്നെയാണ്. കൂടുതൽ പേർ വിദേശത്തുനിന്ന് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്നലെ രാത്രി 2 വിമാനങ്ങളിലായി 300-ൽ പേർ കരിപ്പൂരിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിലധികം പേരും മലപ്പുറം ജില്ലക്കാർ തന്നെയാണ്. ഇവിടെ അസുഖങ്ങൾ കൂടുന്നതും സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും ഇവിടത്തുകാർക്ക് സമ്പർക്കം മൂലം ആർക്കും തന്നെ അസുഖം ഉണ്ടായിട്ടില്ല എന്നതാണ് ആശ്വാസം നൽകുന്ന ഒരു കാര്യം. അതായത് വീട്ടിലെത്തുന്നവർ ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ട് എന്നതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളിൽ ഏറെ ആശങ്ക ഉണ്ടായേനെ. പക്ഷേ ഇത്തരത്തിൽ ഒരു ഭീതി ഇല്ല എന്നത് ഏറെ ആശ്വാസം നൽകുന്നു. ഒപ്പം തന്നെ ഇന്ന് ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുകയാണ്. ഇതിനെതിരെ ഓൺലൈൻ സൗകര്യങ്ങൾ, അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് ഇത്തരം ഈ പ്രശ്നങ്ങൾ ഈ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊരു ആരോപണവുമായി MSF ഒരു പ്രതിഷേധവും ഇന്ന് DDO ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. തിരിച്ചുവരാം ഒരു ചെറിയ ഇടവേളയ്ക്ക്. നമ്മൾ തുടരുന്നു. വയനാട്ടിലേക്ക് വരാം. വയനാട്ട് 10 പേർക്കാണ് നിലവിൽ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ 4,711 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 13 പേർ ആശുപത്രിയിലാണ്. ബാക്കിയുള്ളവർ വീടുകളിലാണ് നിരീക്ഷണത്തിൽ ഉള്ളത്. വയനാട്ടിലെ 257 സാമ്പിളുകളുടെ ഫലമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ 3 പേർക്കാണ് രോഗം വന്നത്. ഇതുവരെ പരിശോധിച്ചത് 1,561 സാമ്പിളുകളാണ്. വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവിൻ്റെ റിപ്പോർട്ടിലേക്ക്. വയനാട്ടിൽ ആരോഗ്യവകുപ്പിൻ്റെ ജാഗ്രത തുടരുന്നതിനോടൊപ്പം അല്പം ആശങ്കയുമുണ്ട്. കാരണം നിലവിൽ ഹൈറിസ്ക് ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ വിദേശത്തു നിന്ന് വരുന്ന ആളുകൾ തുടങ്ങിയ ആളുകൾ, നിരവധി ആളുകൾ ക്വാറന്റൈനിലാണ്, നിരീക്ഷണത്തിലാണ്, ആരോഗ്യ പ്രവർത്തകരുടെ നിരീക്ഷണത്തിലാണ്. ഇത്തരക്കാർക്കാണ് ഇപ്പോൾ രോഗബാധ ഉണ്ടാവുന്നത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നത് നിലവിൽ ജില്ലയിൽ കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ വിദേശത്തു നിന്നും അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലയിലേക്ക് പ്രവേശിക്കുകയും ആരോഗ്യ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്വാറന്റൈൻ ചെയ്യുകയും ചെയ്ത ആളുകളിൽ പെട്ട അവരാണ് ഇതേപോലെ പോസിറ്റീവ് ആയി മാറുന്നത്. കഴിഞ്ഞ ദിവസം 3 കോവിഡ് രോഗമാണ് സ്ഥിരീകരിച്ചത്. പുൽപ്പള്ളി സ്വദേശിയായ യുവാവ്, അതുപോലെ തന്നെ വിദേശത്ത് വന്ന യുവതി, കർണാടകയിൽ പോയ മുട്ടിൽ സ്വദേശിയായ മധ്യവയസ്കൻ തുടങ്ങിയ ആളുകളുടെ രോഗമാണ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത്. ആരോഗ്യവകുപ്പ് ജാഗ്രത തുടരുന്നു. കാരണം അതിർത്തി ജില്ല എന്ന നിലയിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതുണ്ട്. കാരണം നിരവധി പേരാണ് ഇത്തരത്തിൽ മുത്തങ്ങ അതിർത്തി വഴി വയനാട്ടിലൂടെയാണ് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലേക്ക് യാത്രയാവുന്നത്. യെസ്, ഇനി നമുക്ക് എറണാകുളത്തേക്ക് വരാം. എറണാകുളത്ത് 29 പേർക്കാണ് നിലവിൽ രോഗബാധയുള്ളത്. 13,237 പേര് നിരീക്ഷണത്തിലുണ്ട്. 89 പേർ ആശുപത്രികളിലാണ്. ബാക്കിയുള്ളവർ വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളത്. ഡാനിയാണ് ചേരുന്നത്. ഡാനി, ഇന്നലെ ഒരാൾക്ക് രോഗം നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം നമ്മൾ പറഞ്ഞ പോലെ 10,000 മുകളിൽ. എന്താണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? എത്രമാത്രം റിസൾട്ട് ഇന്ന് വന്നേക്കാം? മറ്റെന്തൊക്കെയാണ്? ഗോപി സൂചിപ്പിച്ചതുപോലെ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം വളരെ ഉയർന്ന തോതിലാകുന്നു എന്നതാണ് ജില്ലയെ ആശങ്കപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ പേർ വിദേശത്തു നിന്നും അതോടൊപ്പം തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ പേർ എറണാകുളം ഒരു ഗേറ്റ് വേ ആക്കുന്നു. അപ്പോൾ കൂടുതൽ പേർ നിരീക്ഷണത്തിലേക്ക് പോകേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ
ഇന്ന് പ്രതീക്ഷിക്കുന്നത് 151 റിസൾട്ടുകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിരീക്ഷണത്തിലും വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം ഏതാണ്ട് 9,000 അടുക്കുന്നു എന്നതും ശ്രദ്ധേയം തന്നെയാണ്. അതുകൊണ്ട് ഈ കൈ സംഖ്യകൾ ഉയരുന്നതിന്റെ ആശങ്ക പൊതുവിൽ നിലവിലുണ്ടെങ്കിൽ കൂടിയും വളരെ ചിട്ടയായി തന്നെയാണ് ഈ രംഗത്തെ ഒരു പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തകർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 29 പേരാണ് സൂചിപ്പിച്ചതുപോലെ ആശുപത്രിയിലുള്ളത്. വളരെ കർശനമായ രീതിയിൽ തന്നെയാണ് ഈ കോവിഡ് കേന്ദ്രങ്ങളിലടക്കം നിരീക്ഷണ സ്വഭാവം മുന്നേറുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർ വീടുകൾ നിരീക്ഷണത്തിലുള്ളവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും വീടുകളിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് പോലീസിന്റെ സഹായത്തോടെ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. തികഞ്ഞ ജാഗ്രത പുലർത്തിക്കൊണ്ട് തന്നെയാണ് എറണാകുളം ജില്ല മുന്നോട്ട് പോകുന്നത്. ഗോപി. ശരി ഡാനി. ഇടുക്കിയിലേക്ക് വരാം. ഇടുക്കിയിൽ 7 പേർക്കാണ് നിലവിൽ പോസിറ്റീവായിട്ടുള്ളത്. 5,670 പേര് നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 12 പേരാണ്. ബാക്കിയുള്ളവർ വീടുകളിലാണ് നിരീക്ഷണത്തിലുള്ളത്. ഇടുക്കിയിൽ നിന്നും സന്ദീപ് രാജകാരൻ്റെ റിപ്പോർട്ടിലേക്ക്. ഓക്കെ, സന്ദീപാണ് ഇപ്പോൾ തത്സമയം ചേരുന്നത്. സന്ദീപ്, ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? ഇടുക്കിയിൽ എത്രമാത്രം റിസൾട്ട് ഇന്ന് വരാനുണ്ട്? ബാക്കി എന്തൊക്കെയാണ് വരിക? ഇടുക്കിയിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. കാരണം ഏറ്റവും ആശങ്ക ഉയർത്തിയിരുന്നത് മൂന്നാർ കോളനി നിവാസികളായ 3 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചതായിരുന്നു. എന്നാൽ ഇവർ ക്വാറന്റൈനിൽ കഴിഞ്ഞു വന്നിരുന്നത് കൊണ്ട് തന്നെ പുറം ലോകത്ത് പുറത്തുള്ള ആളുകളുമായി സമ്പർക്കം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. നിലവിൽ ജില്ലയിൽ സമ്പർക്കത്തിലൂടെ ആർക്കും രോഗം ബാധിച്ചിട്ടില്ല. പുറത്തുനിന്ന് വന്നിട്ടുള്ളവരും പ്രവാസികളായിട്ടുള്ള ആളുകളിലുമാണ് ഇപ്പോൾ രോഗബാധ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. സന്ദീപാണ് ഇടുക്കിയിലെ വിവരങ്ങൾ നൽകിയത്. ഇനി കോട്ടയത്തെ കണക്കുകൾ കൂടി നോക്കാം. കോട്ടയത്ത് 22 പേർക്കാണ് നിലവിൽ രോഗബാധ ഉള്ളത്. 8,603 പേര് നിരീക്ഷണത്തിലുണ്ട്. 24 പേരെ ആശുപത്രികളിലുള്ളൂ. ബാക്കിയുള്ളവർ വീടുകളിലാണ്. ഇതാണ് എല്ലാ ജില്ലകളിലെയും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണക്കുകളും ഏറ്റവും പുതിയ വിവരങ്ങളും. കോവിഡ് ജില്ലാ റിപ്പോർട്ട് പൂർണ്ണമാവുന്നു. നമസ്കാരം.